തിരികെ ചർച്ചയിലേക്ക് ശ്രീ നന്ദു ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കഴിവുള്ള താരങ്ങളുണ്ട് കഴിവുള്ള താരങ്ങൾ മാത്രമല്ല കഴിവുള്ള പരിശീലകരുണ്ട് പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളുടെ ചില കുറവുകൾ പല രീതിയിലും നമുക്ക് കാണാനും അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട് അതിലുപരിയായി നമ്മുടെ വിദ്യാഭ്യാസ നയത്തിലടക്കം വലിയ രീതിയിലുള്ള കാതലായ ഒരു മാറ്റങ്ങൾ വരുത്തേണ്ടതല്ലേ വിദ്യാഭ്യാസത്തിന്റെ ഒരു ഘടകമായി അടിസ്ഥാന ഘടകമായിട്ട് തന്നെ ഈ കായിക വിദ്യാഭ്യാസത്തെ മാറ്റിയെടുത്തുകൊണ്ട് അതിൽ കഴിവ് തെളിയിക്കുന്ന അല്ലെങ്കിൽ അതിൽ അഭിരുചിയുള്ള കുട്ടികളെ കൃത്യമായി കണ്ടെത്തി അവർക്ക് ശാസ്ത്രീയമായ പരിശീലനവും അതോടൊപ്പം തന്നെ പിന്തുണയും അടിസ്ഥാന സൗകര്യങ്ങളും അടക്കം നൽകിക്കൊണ്ട് അവരെ ജീവിതത്തിൻ്റെയും കായിക മേഖലയിലെയും ഉയരങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു ഇടപെടൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതല്ലേ മറ്റ് ലോകരാജ്യങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഇന്ത്യയേക്കാൾ ഏറ്റവും സാമ്പത്തികമായും എല്ലാ തരത്തിലും കുറഞ്ഞ അല്ലെങ്കിൽ താഴെ നിൽക്കുന്ന രാജ്യങ്ങൾ പോലും കായിക മേഖലയോട് കാണിക്കുന്ന ഒരു വലിയ രീതിയിലുള്ള പിന്തുണയുണ്ട് അല്ലെങ്കിൽ ഒരു ഒരു പരിഗണനയുണ്ട് അത് നമ്മുടെ രാജ്യത്ത് ഇനിയും ഇനിയും വളർത്തിക്കൊണ്ടുവരേണ്ടത് അത്യാവശ്യവുമല്ലേ ഒരു കായിക പരിശീലകൻ എന്ന രീതിയിൽ ഒരു അധ്യാപകൻ എന്ന രീതിയിൽ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ താങ്കൾ സമീപിക്കുന്നത് തീർച്ചയായിട്ടും സാർ നമുക്ക് ഇനി ഉയരങ്ങളിലേക്ക് എത്തുവാനായിട്ടുണ്ട് നമ്മൾ ചവിട്ടുപടികൾ ഒരുപാട് കടന്നു വേണം നമ്മൾ അതിലേക്ക് എത്തുവാനായിട്ട് ഒരു ദിവസം കൊണ്ട് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റില്ല അതിനേക്കാൾ മുമ്പ് തന്നെ ആദ്യം തന്നെ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ നാടിനേക്കാൾ കൂടുതൽ കായികപരമായിട്ട് നമ്മൾ ഗൾഫ് കൺട്രീസിൽ പല കുട്ടികളും ആക്ടിവിറ്റീസിനും വരുന്നുണ്ട് എന്റെ സ്കൂളിൽ ഉൾപ്പെടെ നമുക്ക് ഇവിടെ 10th സ്റ്റാൻഡേർഡ് CBSE ബേസ്ഡ് ഓൺ സിലബസ് ഓടുന്ന നമ്മുടെ സ്കൂളിലെ ഇന്ത്യ ഇന്റർനാഷണൽ സ്കൂൾ മംഗാപ്പില് 10th സ്റ്റാൻഡേർഡിന് 3 ദിവസം മിനിമം കായിക വിദ്യാഭ്യാസം നൽകുന്ന ഒരു സ്കൂളാണ് എൻ്റെ അതിൽ 2 പീരീഡ് കറക്റ്റ് ആയിട്ട് അവർക്ക് ആക്ടിവിറ്റീസും 1 പീരീഡ് തിയറി എന്നുള്ള രീതിയിൽ സാർ മനസ്സിലാക്കണം അനാറ്റമിയും ഫിസിയോളജിയും സൈക്കോളജിയും ബയോമെക്കാനിക്സും കിൻസിയോളജിയും സ്പോർട്സ് മെഡിസിൻ ഉൾപ്പെടെയുള്ള പല സബ്ജക്റ്റുകളും പഠിച്ച് ഏകദേശം 6 വർഷക്കാലം ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിഗ്രിയും ബാച്ചലർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനും മാസ്റ്റർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനും എംഫിലും PhDയും നെറ്റും വരെ ക്വാളിഫൈ ചെയ്തിട്ടുള്ള പല ടീച്ചേഴ്സും ഇവിടെ വന്ന് ആക്ടിവിറ്റി നല്ല രീതിയിലേക്ക് മുമ്പോട്ട് കൊണ്ടുപോകുന്നു അതോടൊപ്പം തന്നെ ഏകദേശം 15 ഗെയിം പഠിച്ചിട്ടാണ് ഒരു കായിക അധ്യാപകൻ സ്കൂളിലേക്ക് ചെല്ലുന്നത് ഇൻഡിവിജ്വൽ ഗെയിം അല്ല അപ്പൊ ആ ഇൻഡിവിജ്വൽ ഗെയിം മാത്രമായിട്ട് നോക്കുന്നുമില്ല കായിക അധ്യാപകൻ മാക്സിമം അവന്റെ കഴിവിന്റെ പരമാവധി ഉൾക്കൊള്ളിച്ചാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിനു മുമ്പായിട്ട് സാറ് ചോദിച്ചത് പ്രകാരം ഒരു കാര്യം പറയട്ടെ നമ്മുടെ സിസ്റ്റത്തിൽ മാറ്റം വരണം എന്ന് പറയുന്നതിൽ വേറെ ഒരു കാര്യവുമില്ല ഏകദേശം 44 ലക്ഷം കുട്ടികളാണ് എയ്ഡഡ് ഗവൺമെന്റ് സ്കൂളുകളിലായി ഇന്ന് കേരളത്തിൽ പഠിക്കുന്നത് അതിലെ ഒരു കണക്ക് ഞാൻ പറയുകയാണ് LP സ്കൂൾ ഏകദേശം 6 ലക്ഷത്തോളം കുട്ടികൾ പഠിക്കുന്ന LP സ്കൂൾ നമ്മൾ തുടങ്ങേണ്ട ഗ്രാസ് റൂട്ട് ലെവലിൽ തുടങ്ങേണ്ട വർക്കൗട്ട് തുടങ്ങേണ്ട കുട്ടികൾ പഠിക്കുന്ന LP സ്കൂളിലെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർമാരുടെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ 0 ആണ് UP സ്കെയിലിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 8 ലക്ഷത്തോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ ഇന്ന് ഇപ്പോൾ ഉള്ളത് വെറും 400 ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സാണ് അതോടൊപ്പം ഹൈസ്കൂൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 11 ലക്ഷത്തിന് മേളിൽ കുട്ടികൾ പഠിക്കുന്ന ഹൈസ്കൂളിൽ ഇന്ന് ആകെ ഉള്ളത് വെറും 1200 ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ഇനി ഹയർ സെക്കൻഡറിയിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ഇല്ല VHSEയിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ഇല്ല ഇതിന് ഏറ്റവും മെയിൻ ആയുള്ള ഒരു കാരണം നമ്മൾ ഒരു കുട്ടിയെ വാർത്തെടുക്കേണ്ടത് ഒരിക്കലും 8ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ 12th ശേഷമോ അല്ല ആ കുട്ടിക്ക് 1st സ്റ്റാൻഡേർഡ് മുതൽ അവന് കായികപരമായിട്ടുള്ള ബേസ് അവൻ നടന്നു തുടങ്ങേണ്ടത് എങ്ങനെയാണ് അവന്റെ നടപ്പ് എങ്ങനെയാണ് അവൻ എങ്ങനെ ഓടണം അത് പറഞ്ഞു കൊടുത്ത് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നും തന്നെ തുടങ്ങണം അത് തുടങ്ങാൻ ഇന്നും നമ്മുടെ ഗവൺമെന്റുകൾ ഒന്നും മുമ്പോട്ട് വരുന്നില്ല വേറൊരു കാര്യം ഇതൊരു പൊന്മുട്ടയുടെ താറാവാണ് അതായത് പലർക്കും അഴിമതി കാണിക്കാൻ പറ്റുന്ന ഒരു ബേസാണ് സ്പോർട്സ് എന്ന് പറയുന്നത് ഏകദേശം 2400 കോടി രൂപയാണ് ഒരു വർഷം കേന്ദ്ര ഗവൺമെന്റ് ഇന്ത്യൻ സ്പോർട്സിനായി കൊടുക്കുന്നത് അതിൽ എത്ര രൂപ എത്ര ആളുകളിലേക്ക് എത്തിപ്പെടുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ശരണ്യ മാം പറഞ്ഞ പോലെ നമുക്ക് നല്ല ഫെസിലിറ്റീസ് ഇല്ല ഇന്റർനാഷണൽ ലെവലിലുള്ള ബുള്ളറ്റ്സ് ഇല്ല കാര്യങ്ങളില്ല എന്തുകൊണ്ട് ഇതൊന്നും കിട്ടുന്നില്ല ഈ 2400 കോടി രൂപ ഒരു വർഷം ചെലവാക്കുമ്പോൾ ഒരു ഒളിമ്പിക്സിന് 4 വർഷം 5 വർഷം നമ്മൾ ബേസ് ചെയ്യുമ്പോൾ എത്ര 1000 കോടികൾ 10,000 കോടി രൂപ നമ്മൾ സ്പോർട്സിന് വേണ്ടി മാത്രം മുടക്കുന്നു സാർ എവിടെ പോകുന്നു ഈ പണമെല്ലാം ഇവിടുത്തെ കായിക അധ്യാപകരെ എന്തുകൊണ്ട് നിയമിക്കുന്നില്ല KER ഇന്നും പരിഷ്കരിച്ചിട്ടില്ല നമ്മുടെ ഗവൺമെന്റ് KER പരിഷ്കരിച്ച് എന്തുകൊണ്ടാണ് ഇന്നും കായിക അധ്യാപകർക്ക് നിയമനം നൽകാത്തത് ഒന്ന് ആലോചിക്കുക 40 ലക്ഷം കുട്ടികൾക്ക് വെറും 1400 കായിക അധ്യാപകരെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ പുതുതലമുറ
കേരളത്തിൽ മുമ്പോട്ട് വരുന്നത്. അതോടൊപ്പം തന്നെ വേറൊരു ശ്രദ്ധേയമായ കാര്യം, കഴിഞ്ഞ നാഷണൽ ഗെയിംസുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ, അതായത് സ്കൂൾ നാഷണൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ, സബ് ജൂനിയർ നാഷണൽസിന് വളരെ വളരെ വിഷമത്തോടു കൂടി പറയുകയാണ്, വെറും ഒരു മെഡലിൽ ഒതുങ്ങേണ്ടി വന്നു കേരളം. ഒരു മെഡലിൽ ഒതുങ്ങേണ്ടി വന്നു. ഒന്ന് ആലോചിക്കുക. അതോടൊപ്പം തന്നെ ഹരിയാന, നമ്മൾ ഇന്ന് ആലോചിക്കുക, നമ്മുടെ കേരളത്തിൽ നിന്നും വെറും 9 ഇന്റർനാഷണൽ അത്ലറ്റ്സ് പങ്കെടുക്കുന്ന ഒരു ഒളിമ്പിക്സും ഹരിയാനയിൽ നിന്നും 30 അത്ലറ്റിക്സുകൾ പോയി പങ്കെടുക്കുന്നു. ഒന്ന് ആലോചിക്കുക, അവിടുത്തെ സ്പോർട്സിന് ആ ഗവൺമെന്റ് കൊടുക്കുന്ന സപ്പോർട്ടാണ്. സാർ, ഇന്നും പല ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സും അവരുടെ നിവർത്തികേടെന്ന് തന്നെ പറയാം, ആ തൊഴിലിനെ മാറ്റി നിർത്തിക്കൊണ്ട് വേറെ പല തൊഴിലുകൾക്ക് പോകുന്ന ഒരു അവസ്ഥയാണ്. ആലോചിക്കുക, ഈ 6 പഠിച്ച് അവനവന്റെ കഴിവ് തെളിയിക്കുവാൻ അവന്റെ ആത്മാർത്ഥതയുടെ മാക്സിമം, ശക്തി സാർ പറഞ്ഞ പോലെ സ്കൂളിലെ ഡിസിപ്ലിൻ ചിലപ്പോൾ നോക്കേണ്ടി വരും, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ആ കുട്ടികൾക്ക് വേണ്ടി രാവിലെയും വൈകുന്നേരവും പോയി വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്ന ആ ഒരു കായിക അധ്യാപകന് നേരെ ചൊവ്വേ സാലറി കൊടുക്കുവാൻ പോലും ഇന്ന് കേരളത്തില് പല സ്കൂളുകളും തയ്യാറാകുന്നില്ല. മനസ്സിലാക്കേണ്ട ഒരു വലിയ കാര്യമാണ് സാർ, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള 10,000 ഫിസിക്കൽ എഡ്യൂക്കേഷൻ പഠിച്ചിറങ്ങിയ എന്റെ സഹോദരങ്ങള് ഇന്ന് നാട്ടിൽ വെറും കൈയോടുകൂടി നിൽക്കുകയും സമരങ്ങൾ ചെയ്യുമ്പോഴും ഇന്നും ഈ കായിക അധ്യാപകർക്കോ അല്ലെങ്കിൽ കായിക നിയമനങ്ങളോ നടത്താതെ അവരെ എല്ലാവരെയും മുഖത്തോട് നോക്കി കൊഞ്ഞണം കുത്തി കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എല്ലാ ഗവൺമെന്റുകളും കടന്നു പോകുന്നത്. ഞാൻ രാഷ്ട്രീയപരമായി ആരെയും അധിക്ഷേപിക്കുകയല്ല, മനസ്സിലാക്കുക, കായിക അധ്യാപകരായി ഇനി കയറുവാനുള്ള വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കായിക വിദ്യാഭ്യാസം കഴിഞ്ഞവര് മനുഷ്യരാണ്, അവർക്കും കുടുംബമുണ്ട്. ഞങ്ങൾക്കൊരു ചാൻസ് തന്നാൽ ഉറപ്പാണ് സാർ, അടുത്ത 10 ശേഷം കായിക അധ്യാപകരായി ഞങ്ങളുടെ ഭൂരിഭാഗം സുഹൃത്തുക്കളും കയറിയാൽ ഉറപ്പാണ് സാർ, ഞങ്ങൾ LKG തലത്തിൽ നിന്ന് തന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. നല്ല നല്ല കുട്ടികളെ വാർത്തെടുത്തുകൊണ്ട് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചു തരാൻ സാധിക്കും സാർ. നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ PT ഉഷ വളർന്നു വന്നപ്പോഴും PT ഉഷയെ കൊണ്ടുവന്നത് ഒരു കോച്ചല്ല, ഒരു കായിക അധ്യാപകനാണ് PT ഉഷ എന്ന് പറയുന്ന ആ മഹത് വ്യക്തിയെ കണ്ടുപിടിച്ചതും അവരിൽ ഈ കഴിവുണ്ട് എന്ന് തിരിച്ചറിയുകയും ചെയ്ത് അവരെ മുമ്പോട്ട് കൊണ്ടുവന്നു. പക്ഷേ ആ കായിക അധ്യാപകനെ ഇന്ന് ആരെങ്കിലും സ്മരിക്കുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കായിക അധ്യാപകരിൽ മനസ്സിലാക്കുക, ഇവിടെ സിലബസ് തുടങ്ങിയിട്ടുണ്ട് നാട്ടിൽ, 2015 ശേഷം സിലബസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതെടുക്കുവാനായിട്ടുള്ള കായിക അധ്യാപകരില്ല. ഒരു ഒരു സ്കൂളിൽ കായിക അധ്യാപകൻ ഉണ്ടെങ്കിൽ 500 ഒരു കായിക അധ്യാപകൻ, മനസ്സിലാക്കുക, 8 മുതൽ 10 വരെ ആ അതില് 5 5 ഡിവിഷൻ വേണം. ഒരു ഒരാഴ്ചയിൽ 5 വേണം. ഇത് എവിടെ കൊണ്ടുപോയാണ് തീർക്കുന്നത്? ഒരു ഒരു പീരീഡിൽ കൊടുക്കുന്നത് 4 ആയിരിക്കും അവന്. അവൻ എങ്ങനെ കായിക വിദ്യാഭ്യാസം അവിടെ മുന്നോട്ട് കൊണ്ടുപോകും? അവന് ചെയ്യാൻ പറ്റുന്നത് കൂട്ടത്തിലുള്ള നല്ല കുട്ടികളെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് എന്തെങ്കിലും കോച്ചിങ് കൊടുക്കുവാനേ സാധിക്കുകയുള്ളൂ. യെസ്, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ കായിക മേഖലയോടും കായിക അധ്യാപകരോടും നമ്മുടെ സർക്കാരുകൾ കാണിക്കുന്ന ഒരു അവഗണന, പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അവഗണന ഈ അടുത്ത കാലം വരെ നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്, സെക്രട്ടേറിയറ്റ് മുന്നിൽ ജോലിക്കായി സമരം ചെയ്യേണ്ടി വരുന്ന അവസ്ഥ, കായിക താരങ്ങൾ ഉൾപ്പെട്ട PSC റാങ്ക് ലിസ്റ്റ് ഉദ്യോഗാർത്ഥികളെ പോലും അവഗണിക്കുന്ന ഒരവസ്ഥ. പലപ്പോഴും അവർ സ്വന്തം പ്രയത്നത്താൽ നേട്ടങ്ങൾ സ്വന്തമാക്കുമ്പോൾ അവർക്ക് വലിയ രീതിയിലുള്ള സ്വീകരണങ്ങൾ ഒരുക്കുന്നു, വലിയ രീതിയിലുള്ള പാരിതോഷികങ്ങൾ പ്രഖ്യാപിക്കുന്നു, വാഗ്ദാനം ചെയ്യുന്നു. പക്ഷേ അതൊന്നും പലപ്പോഴും അവരിലേക്ക് എത്തുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. അവരെ പിന്നീട് ആ ഒരു ആഘോഷങ്ങൾ കഴിയുമ്പോൾ ബോധപൂർവമോ അല്ലാതെയോ മറക്കുന്ന ഒരു ഒരു പശ്ചാത്തലം, അതാണ് ഇനിയും നമുക്ക് മാറേണ്ടത്. ഇവിടെ കേരളം പോലുള്ള പ്രതിഭകളുള്ള ഒരുപാട് ഒരു പ്രതിഭകളുള്ള ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കീഴ്വഴക്കം അല്ലെങ്കിൽ ആ ഒരു ശീലം മാറേണ്ടത് അനിവാര്യവുമാണ്. ശ്രീമതി ശരണ്യ, ഇവിടെ പറഞ്ഞു, താങ്കൾ ആദ്യം തന്നെ പറഞ്ഞു, ഈ ഷൂട്ടിംഗ് മത്സരവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പരിശീലനവുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു പലർക്കും ഒരു ഒരു ധാരണ അല്ലെങ്കിൽ അത് തെറ്റിദ്ധാരണയോ എന്നറിയില്ല, ഈ ഷൂട്ടിംഗ് മത്സരങ്ങൾക്ക് പോകുമ്പോൾ ഒരുപാട് എക്സ്പെൻസീവാണ്, ഒരുപാട് ചെലവ് വരുന്ന ഒരു മേഖലയാണ് ഇത് എന്ന്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ ആൾക്കാരുടെ മക്കൾ അല്ലെങ്കിൽ സാധാരണക്കാരായ പ്രതിഭകൾ പോലും അതിനോട് താല്പര്യമുള്ളവർ പോലും അതോട് അതിൽ നിന്നും അല്പം അകലം പാലിക്കുന്ന ഒരു ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എങ്ങനെയാണ്? അതോടൊപ്പം തന്നെ ഇവിടെ ശ്രീ നന്ദു സൂചിപ്പിച്ചതുപോലെ തന്നെ, മറ്റുള്ളവർ സൂചിപ്പിച്ചതുപോലെ തന്നെ, ഒരുപാട് സഹായങ്ങളാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്, കോടികളാണ് ഇതിലേക്ക് വകമാറ്റുന്നത്. പക്ഷേ അതൊന്നും എത്തേണ്ട രീതിയിൽ എത്തേണ്ടവരിലേക്ക് എത്തുന്നില്ല. പ്രത്യേകിച്ച് ഈ ഷൂട്ടിംഗ് മേഖലയിലടക്കം അതിൻ്റെ പരിശീലനത്തിലടക്കം ഇങ്ങനെയുള്ള പ്രതിഭകളെ കണ്ടെത്തി കൃത്യമായ രീതിയിലുള്ള പരിശീലനം നൽകാനുള്ള ഒരു ഇടപെടൽ ഈ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകേണ്ടതല്ലേ?
ആണ് സാർ പറഞ്ഞത് വളരെ ശരിയാണ്. ഈ ഷൂട്ടിംഗ് ഫീൽഡ് എന്ന് പറയുമ്പോഴത്തേക്കും എക്സ്പെൻസീവ് ആണ്. ബിക്കോസ് എഗെയിൻ നമ്മുടെ നാട്ടിലെടുക്കുവാണെങ്കിൽ നമ്മുടെ ആ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഫെസിലിറ്റി കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. നമ്മൾ ഉപയോഗിക്കുന്ന അവിടെ പ്രാക്ടീസിന് ഉപയോഗിക്കുന്ന ബുള്ളറ്റ്സ് ആയിക്കോട്ടെ പാലറ്റ്സ് ആയിക്കോട്ടെ ഗ്രേഡ് കുറഞ്ഞതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മളൊരു ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരു നാഷണൽ ലെവൽ കോമ്പറ്റീഷന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾക്ക് കൊടുക്കേണ്ടത് ഏറ്റവും ഗ്രേഡ് കൂടിയ ബുള്ളറ്റ്സും പാലറ്റ്സും വേണം അവർ യൂസ് ചെയ്യാൻ. അത് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ഇപ്പൊ ഞാനാണെങ്കിലും നാട്ടിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ എന്റെ കയ്യിൽ നിന്ന് എക്സ്പെൻസ് ഇട്ടാലേ എനിക്ക് പറ്റുള്ളൂ. അതേപോലെ തന്നെയാണ് നമ്മുടെ എക്യൂപ്മെന്റ്സ് ആണെങ്കിലും നമുക്ക് റേഞ്ചിൽ കിട്ടുന്ന എക്യൂപ്മെന്റ്സ് നോക്കുവാണെങ്കിൽ ഒരു 50,000 തൊട്ട് 10 lakh വരെ ഉണ്ട്. കാശുള്ളവർ ഒരു 7 lakh 6 lakhs ഫയറാം ആയിരിക്കും അവർ യൂസ് ചെയ്യുന്നത്. വേറെസ് നമ്മൾക്ക് റേഞ്ചിൽ കിട്ടുന്നത് ഇത്രയും ഗ്രേഡ് ഉള്ളതായിരിക്കും. അതാണെങ്കിലും ടു ബി വെരി ഫ്രാങ്ക് ആയിട്ട് പറയുവാണെങ്കിൽ ചിലതൊക്കെ വെരി പാത്തറ്റിക് സിറ്റുവേഷൻ തന്നെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. റേഞ്ചിലാണെങ്കിലും ലൈറ്റിംഗിന്റെ ഫെസിലിറ്റി അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ഈ. എനിക്ക് തോന്നുന്നു ഈ ഷൂട്ടിംഗ് എന്നുള്ള സ്പോർട്ട് അല്ലാതെ പൊതുവെ ആൾക്കാർക്കുള്ള ഒരു അവയർനെസ് ഭയങ്കര കുറവാണ്. നമ്മുടെ ഗവൺമെന്റ് ആണെങ്കിലും ഇപ്പൊ കേലോ ഇന്ത്യ അങ്ങനെ കുറെ പ്രോഗ്രാംസ് ഉണ്ട്, പക്ഷെ എത്ര പേരാണ് എത്ര പേർക്ക് ഇതിനെ കുറിച്ച് അറിയാം? എനിക്ക് ഉറപ്പാണ് എന്റെ ക്ലാസ്സിൽ ഒരു കുട്ടിക്കും, ഞാൻ 11th 12th ടീച്ചറാണ്, എന്റെ ക്ലാസ്സിൽ ഒരു കുട്ടിക്കും ഈ കേലോ ഇന്ത്യ പ്രോഗ്രാം എന്താണെന്ന് വെച്ചാല് അറിയില്ല. ഇന്ത്യയിലുള്ള കുട്ടികൾക്ക് ചിലപ്പോൾ അറിയുമായിരിക്കും. ആ അവയർനെസ് നമ്മൾ എത്തിക്കേണ്ടത്, ബീങ് എ ടീച്ചർ എനിക്കും ഒരു റെസ്പോൺസിബിലിറ്റി, ബട്ട് സ്റ്റിൽ ആ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എവിടെ നിന്ന് തുടങ്ങണം അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. പാരന്റ്സ് ആണോ അവയർനെസ് കൊടുക്കേണ്ടത് അല്ലെ ടീച്ചറാണോ അവയർനെസ് കൊടുക്കേണ്ടത് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ എന്റർടൈൻമെന്റ് സെക്ടറിന് കൊടുക്കുന്ന അത്രയും ഇമ്പോർട്ടൻസ് നമ്മൾ സ്പോർട്സിന് കൊടുക്കുന്നില്ല. നമ്മൾ എത്ര പിള്ളേർ ഇപ്പോൾ നമ്മൾ ഫ്രീ ആണെങ്കിൽ ഉടനെ ഒരു ഡാൻസ് ക്ലാസ് അല്ലെങ്കിൽ ഒരു പിയാനോ ക്ലാസ് അല്ലെങ്കിൽ ഒരു പാട്ട് ക്ലാസ്സിൽ കുറെ കൂടി ഇവിടെ കുവൈറ്റിൽ നോക്കുവാണെങ്കിൽ ഒരു ഡാൻസ് ക്ലാസ്സിൽ പോയാൽ ബാച്ച് ബാച്ച് ആയിട്ട് പിള്ളേരുണ്ടാവും. പക്ഷെ സ്പോർട്സിൽ എത്ര പേരാണ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്? സ്പോർട്സിൽ പോയാൽ നമ്മൾ സ്റ്റഡീസ് പ്രശ്നമാവും, ബിക്കോസ് പ്രാക്ടീസിന് പോകുമ്പോഴത്തേക്കും പോർഷൻ പഠിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ എഡ്യൂക്കേഷന് സ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആർക്കും അത് മനസ്സിലാവുന്ന ആ മെമ്മറി, നമ്മുടെ മെന്റൽ ഹെൽത്ത്, നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത്, ഈ സ്പോർട്സിലൂടെയാണ് നമ്മൾ എഡ്യൂക്കേഷനും സ്പോർട്സും ഒരേ രീതിയിൽ കൊണ്ടുപോകണം. നമ്മളിപ്പോൾ കുറെ ട്രോൾസും മീംസും ഒക്കെ കാണുന്നുണ്ട്, ആകെ ഒറ്റ ഒരു പി ടി പീരീഡ് ഡ്രിൽ പീരീഡേ ഉള്ളൂ, അത് മാത്സ് ടീച്ചർ വന്ന് പോർഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുത്തിട്ട്. സത്യമാണ് സാർ, അത് പറയാൻ പോയാൽ അത് വെരി ട്രൂ ആണ്. അതും ഉള്ള പീരീഡ് എപ്പോഴായിരിക്കും? ഒരു വീക്ക് എടുക്കുവാണെങ്കിൽ ഇവിടെ ഫ്രൈഡേ ഇവിടെ തേഴ്സ്ഡേ വരെ ആയിരിക്കും ക്ലാസ്. ചിലപ്പോൾ തേഴ്സ്ഡേ ലാസ്റ്റ് പീരീഡ് ആയിരിക്കും നമ്മൾ സ്പോർട്സ് പീരീഡ്. ആകെ കാലത്ത് നിന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് ടയർഡ് ആയിട്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മളൊരു സ്പോർട്സ് പീരീഡ് വെക്കുന്നത്. സത്യം പറയുവാണെങ്കിൽ എന്റെ സ്കൂളിൽ, ഞാൻ പഠിച്ച സ്കൂളിൽ, എന്റെ സ്പോർട്സ് പീരീഡിലൊന്നും ഞാൻ ഒരു സ്പോർട്ടും അങ്ങനെ കാര്യമായിട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഞങ്ങൾക്കൊരു ഫ്രീ പീരീഡ് ആണ്, നമ്മളെല്ലാവരും കളിക്കുന്നു, ഓടുന്നു, കളിക്കും. ഒരു പർട്ടിക്കുലർ സ്പോർട്ട് അല്ലെങ്കിൽ ഒരു സ്കില്ലിന് ഡെവലപ്പ് ഉണ്ട് ചില പിള്ളേർക്ക്. അവർക്ക് ഇപ്പൊ ബാസ്കറ്റ് ബോളിലാണെങ്കിൽ ലിമിറ്റഡ് ആണ്. നമ്മൾ എത്ര പേര്, നമ്മുടെ നാഷണൽ സ്പോർട്ട് നമ്മുടെ ഹോക്കിയാണ്, നമ്മൾ എത്ര പേര് സ്കൂളിൽ നമ്മളെ ഹോക്കി? ഞാൻ ഇതുവരെ ഹോക്കി സ്റ്റിക്കും ഹോക്കി ബോളും ഞാൻ കണ്ടിട്ടില്ല. ഒരു കോമ്പറ്റീഷൻ അല്ലാതെ ഞാൻ ഇതുവരെ എന്റെ സ്കൂളില്, അതായത് ഞാൻ പഠിച്ച സ്കൂളില് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. സ്റ്റേറ്റസിന്റെ കാര്യം സാർ പറഞ്ഞിരുന്നു, ഈ മെൻ ഇൻ ബ്ലൂ എന്നുള്ള ഒരു പർട്ടിക്കുലർ, ശക്തി സാർ ഒന്ന് നോ ഒഫൻസ്, ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ എന്തുകൊണ്ട് ബാക്കിയുള്ള ഫീൽഡ്സിന് കൊടുക്കുന്നില്ല? എന്തുകൊണ്ട് അത്രയും ഒരു ഹൈപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നില്ല? കുറെ ലീഗ്സ് കണ്ടക്ട് ചെയ്ത് നമുക്ക് വിചാരിച്ചാൽ എന്തും പറ്റും. നന്ദു സാർ പറഞ്ഞ പോലെ എത്ര കോടികളാണ് നമ്മൾ ഈ സ്പോർട്സ് മേഖലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ, അതൊക്കെ എത്തുന്നുണ്ടോ? ആ ഒരു എന്താ പറയാ, ലാക്ക് ഓഫ് ട്രാൻസ്പെറൻസി എന്ന് വേണം പറയാം. സെലക്ഷൻ കമ്മിറ്റിയിലാവട്ടെ, കറപ്ഷൻ ആവട്ടെ, ഇങ്ങനെ എല്ലാം കൊണ്ട് നമ്മൾ നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ 5th-4th മെഡലിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ? വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ എല്ലാവരുടെ ഇടയിലും, റൈറ്റ് ഫ്രം ഹോം ആവട്ടെ, സ്കൂൾ ആവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലാവട്ടെ, എല്ലാത്തിലും ഒരു മാറ്റം വരണം. സ്പോർട്സ് എഡ്യൂക്കേഷൻ, സ്പോർട്സ് എന്ന് പറയുന്നത് എന്നെ കേട്ടാൽ എല്ലാ ദിവസവും ഒരു പീരീഡ് എങ്കിലും സ്പോർട്സിന് വെക്കണം. അല്ലാതെ നമ്മൾ ഒരു പീരീഡ് മാത്രം വെച്ചുകൊണ്ട് നമ്മൾ ട്രെയിൻ ചെയ്യാമെന്നും പറഞ്ഞാൽ പാടാണ്. ഇപ്പൊ സാറ് ഷൂട്ടിങ്ങിനെ കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ അതിലോട്ട് വരാം. ഇപ്പൊ നമ്മുടെ സ്കൂളിൽ തന്നെ ഞാനുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കൂൾ മാനേജ്മെന്റ് തന്നെ ഒരു ഡിസിഷൻ എടുത്തു, നമുക്ക് വൈ നോട്ട് നമുക്ക് ഒരു ട്രെയിനിങ് കൊടുത്തുകൂടാ സ്കൂളില്. നമുക്ക് ബിക്കോസ് ഇവിടെ കുവൈറ്റ് റേഞ്ചിൽ നമ്മൾ ഭയങ്കര സപ്പോർട്ടീവ് ആണ് ഈ ഇന്ത്യൻസ് എക്സ്പാട്രിയറ്റ്സിനുള്ള ഒരു ഇതിൽ, ഇവിടെ അത്ലറ്റ് അത്ലറ്റ് ആയിട്ടേ കാണുള്ളൂ. അപ്പൊ വൈ നോട്ട് നമുക്ക് ചെയ്തുകൂടാ എന്ന് പറഞ്ഞ് നമ്മുടെ ഷൂട്ടിംഗ് റേഞ്ചിൽ നമ്മൾ അതൊക്കെ പ്രൊവൈഡ് ചെയ്തു. പക്ഷേ ഞങ്ങളിപ്പോ 4 ബ്രാഞ്ച് ഓഫ് സ്കൂളുണ്ട്. നമ്മൾ സർക്കുലർ കൊടുത്തപ്പോ എനിക്ക് കിട്ടിയ കുട്ടികൾ 5 കുട്ടികളാണ്. ഞാൻ ഫ്രീ ആയിട്ട് ട്രെയിൻ ചെയ്യാൻ റെഡിയാണ്. ഞാൻ വലിയ ട്രെയിനറും അല്ലെങ്കിൽ ഞാൻ ഷൂട്ടിംഗിൽ അങ്ങനെ തെളിയിച്ച ആളൊന്നുമല്ല, പക്ഷെ എനിക്ക്
ഒരു റെസ്പോൺസിബിലിറ്റി എനിക്ക് ഒന്ന് കൊടുക്കണം എന്നുണ്ടായിരുന്നു. ആകെ കിട്ടിയത് അഞ്ച്, ഈ നാല് ബ്രാഞ്ച് ഓൾമോസ്റ്റ് അറൌണ്ട് 2000 മോർ പിള്ളേരുള്ള സ്കൂളില് ആകെ എനിക്ക് കിട്ടിയത് നാല് പിള്ളേരോ അഞ്ച് പിള്ളേരോ. അതിലും എക്സാം ടൈമിൽ അവർ വരില്ല എന്ന് അവരുടെ പാരന്റ്സ് ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഈ എക്സാം ടൈമും നമ്മള് എക്സാമും ഇതും ഉള്ള ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ ആ ടൈം മാനേജ്മെന്റ് പിള്ളേർക്ക് ചെറുപ്പത്തിൽ നിന്ന് നമ്മൾ പഠിപ്പിച്ചു കൊടുത്താലേ എവിടേക്കും എത്താൻ പറ്റുള്ളൂ. സോ ഇത്രയും ഫാക്ടേഴ്സ് ഉണ്ട്. ഇതിന്റെ പുറകെ ഒരു കാരണം മാത്രമല്ല, ഇത്രയും ഫാക്ടേഴ്സ് ഉണ്ട്. വീട്ടിലുള്ള സപ്പോർട്ട് ആണെങ്കിലും സ്കൂൾ മാനേജ്മെന്റ് അല്ലെങ്കിൽ സ്കൂളിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ആണെങ്കിലും നമ്മുടെ നാട്ടിലുള്ള കറപ്ഷൻ, നമ്മുടെ നാട്ടിലിപ്പോ പോവർട്ടി, കളിക്കാൻ പോയാൽ വീട്ടിൽ ചിലപ്പോൾ ചോറ് കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, കാലത്ത് പണിയെടുക്കണം, അത് കഴിഞ്ഞ് ടയർഡായിട്ട് ഈവനിങ് വേണം പ്രാക്ടീസിട്ട് പോവാൻ, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഞാൻ തന്നെ ഷൂട്ടിങ്ങിന് ഇപ്പൊ ഞാൻ നാട്ടിൽ പോവാണെങ്കിൽ എന്റെ എക്സ്പെൻസിൽ ഞാൻ പോയാൽ എനിക്ക് എവിടെയെങ്കിലും എത്താൻ പറ്റും. അല്ലാതെ നമ്മുടെ റേഞ്ച് വഴി, നമ്മുടെ ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് വഴിയോട് പോയാൽ ഞാൻ എത്തുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ടു ബി വെരി ഫ്രാങ്ക്, എനിക്ക് ഇത്രേ പറയാൻ പറ്റുന്നുള്ളൂ. അതാണ് നമ്മുടെ ഒരു നാട്ടിലത്തെ ഒരു സിസ്റ്റം ഇതാണ് ഇപ്പോ. യെസ്, അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ ഈ രാഷ്ട്രീയ രംഗം, ഈ കായിക രംഗം, അതിലൊക്കെയും ഉണ്ടാകുന്ന ഒരു ഒരു അഴിമതിയുടെ പരസ്പരം ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ നമ്മളിപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. അതും ഇതിൻ്റെ ഒരു ഒരു ഭാഗം തന്നെയാണെന്ന് തോന്നുന്നു. ശ്രീ ജോസ് ജോൺ, എങ്ങനെയാണ് താങ്കൾ ആ ഒരു വിഷയത്തെ കൂടി സമീപിക്കുന്നത്? അതോടൊപ്പം തന്നെ ഇവിടെ ഈ 86 കിലോ ഫ്രീ സ്റ്റൈലിലെ വെങ്കല മെഡൽ മത്സരത്തിൽ ദീപക് പുനിയുടെ പരാജയം, അതോടൊപ്പം തന്നെ വിനീന്റെ പരാജയം, ഏറ്റവും ഒടുവിലായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പോലെ തന്നെ അൻഷു മാലിക്കിൻ്റെ ഒക്കെയും തോൽവിയുണ്ട്. ഇവിടെ അതോടൊപ്പം തന്നെ ഈ ഷൂട്ടിംഗ് മത്സരത്തിലെ മൂന്ന് ലോകോത്തര താരങ്ങളടക്കമാണ് ഇന്ത്യൻ നിര ടോക്കിയോയിൽ എത്തിയത്. ഗുസ്തി താരങ്ങളും ഒരുപാട് പ്രതീക്ഷകൾ വെച്ച് പുലർത്തിയത്. പക്ഷേ ഇന്ത്യയിൽ നമ്മുടെ തദ്ദേശ മത്സരങ്ങളിൽ കാണിക്കുന്ന ഒരു മികവ് പലപ്പോഴും ഇത്തരം ലോക കായിക വേദികളിൽ എത്തുമ്പോൾ, ലോകോത്തര മത്സരങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മുടെ കായിക താരങ്ങൾക്ക് നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു സന്ദേഹമുണ്ട്. സ്വാഭാവികമായും ആ ഒരു വിഷയം കൂടി ഇവിടെ ചർച്ച ചെയ്യേണ്ടതില്ലേ? അവിടെ മറ്റ് താരങ്ങളെ കാണുമ്പോൾ, തങ്ങളെക്കാൾ റാങ്കിങ്ങിൽ മുന്നിൽ നിൽക്കുന്ന താരങ്ങളടക്കം അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലെ മത്സരാർത്ഥികളെ കാണുമ്പോൾ, ഇവിടെയൊക്കെയോ നമ്മുടെ താരങ്ങൾക്ക്, മത്സരാർത്ഥികൾക്ക് ആത്മവിശ്വാസം കുറഞ്ഞു പോകുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മുടെ സിസ്റ്റത്തിലുള്ള, അല്ലെങ്കിൽ ഇപ്പോൾ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ, ഞാനിപ്പോ ബുർഗാൻ ക്ലബ്ബിൽ കളിക്കുന്നുണ്ട്. അപ്പൊ ബുർഗാൻ ക്ലബ്ബിൽ കളിക്കാനായിട്ട് എടുത്ത പ്രയത്നം എന്ന് പറഞ്ഞാൽ നമ്മളെ ഭയങ്കരമായിട്ട് അടിച്ചമർത്തും. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോ വോളിബോളിന്റെ ഇതിൽ നിന്നാണ് പറയാൻ പറ്റുള്ളൂ, വോളിബോൾ അസോസിയേഷൻ, അതായത് ഞാൻ നാട്ടിൽ കളിക്കുന്നു, ഞാനിപ്പോ ഒരു കളി നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ അതൊരു പാഷനേറ്റ് ആയിട്ട് തുടങ്ങുന്നതാണ്. എല്ലാവരും ഇന്റർനാഷണൽ ആവണമെന്നൊന്നും യാതൊരു നിർബന്ധവുമില്ല. ചിലപ്പോൾ ഒരു നിലവിൽ വെച്ച് നമുക്കൊരു ജോലിയിലേക്ക് മാറും. നാട്ടിൽ അതുപോലെ അവസരങ്ങൾ ഇല്ലാഞ്ഞിട്ടാണ് നമ്മൾ പ്രവാസം വന്നത്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഫീൽഡിലേക്ക്, വീണ്ടും എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് ജോലി വന്നത്. ഇപ്പൊ ഇവിടെ കുവൈറ്റിലാണെങ്കിൽ ഞങ്ങൾ ബുബിയാൻ ഗ്യാസ് എന്ന് പറഞ്ഞിട്ട് മലയാളികളുടെ ഒരു സംഘടനയിൽ ഞങ്ങളൊരു ക്ലബ്ബുണ്ട്. അവരേകദേശം ഒരു 8-10 ലക്ഷം രൂപ ഒരു കൊല്ലം ഒരു ടൂർണമെന്റിന് വേണ്ടി ഇന്ത്യൻ മണിയിൽ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. യാതൊരു റിട്ടേണും ഇല്ലാണ്ടാണ് അവരൊക്കെ സ്പെൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇവിടെ എന്റെ ജോലിക്ക് ശേഷം കളി കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയത്. അങ്ങനെ കളി കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയതുകൊണ്ട് മാത്രമാണ് വീണ്ടും ഇവിടെ കുവൈറ്റിലെ പ്രൊഫഷണൽ ലീഗിൽ കളിക്കാനായിട്ട് ഇന്റർനാഷണൽ കോൺട്രാക്ട് സൈൻ ചെയ്ത് എനിക്ക് ഇവിടെ കളിക്കാൻ പറ്റുന്നത്. അത് അവരങ്ങനെ സ്പെൻഡ് ചെയ്യുന്നുണ്ടാ. ഇനി കോൺട്രാക്ട് സൈൻ ചെയ്യാനായിട്ട് എനിക്കൊരു അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ അതൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ അപ്പോൾ നമ്മുടെ കേരള അസോസിയേഷൻ, ഈ വോളിബോൾ അസോസിയേഷനെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത്, കേരള വോളിബോൾ അസോസിയേഷൻ, അവര് ചോദിക്കുന്ന കാശ്, ഇന്ത്യൻ വോളിബോൾ അസോസിയേഷൻ, അവര് ചോദിക്കുന്നത് കാശ്, എനിക്ക് ഓപ്പൺ ആയിട്ട് പറയുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. കാരണം എന്റെ കയ്യിൽ വളരെ പ്രൂഫുണ്ട്. 1 ലക്ഷം രൂപയാണ് എനിക്ക് ഇവിടെ കളിക്കാനായിട്ട് ഞാൻ അവർക്ക് വേണ്ടി കൊടുക്കേണ്ടി വന്നത്. ഇവിടെ എല്ലാവരും പലരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അത് പറയാനുണ്ട്. പക്ഷെ എന്നാലും അങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ, നമ്മളൊരു അവസരം ഒരു ഭാഗ്യമായിട്ട് കിട്ടുമ്പോൾ, ഒരു ഇന്ത്യൻ വോളിബോൾ അസോസിയേഷൻ 1 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ നിന്ന് കൈക്കൂലി പോലെ മേടിക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവരെനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാണ്ട് തന്നെ അവര് അത്രയും കാശ് ചോദിച്ചാൽ, ഞാൻ ഇന്റർനാഷണൽ വോളിബോൾ ഫെഡറേഷനുമായിട്ട് കോൺടാക്ട് ചെയ്തു, എനിക്ക് കളിക്കാൻ അവസരം കിട്ടി, എനിക്ക് കളിക്കണം, എന്റെ ഞാൻ പ്രൊഫഷൻ വിട്ടതാണ്, ഞാൻ വോളിബോൾ അല്ല എന്റെ പ്രൊഫഷൻ, ഞാൻ എഞ്ചിനീയർ ആണ്, അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഓയിൽ ആൻഡ് ഗ്യാസ് ആണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, ഇത് ജസ്റ്റ് ഫ്രീ ടൈം ആണ്, ജസ്റ്റ് എൻജോയ്മെന്റ് ആണ്, ഇതെനിക്ക് ലക്കിലി പോലെ ഒരു അവസരം കിട്ടിയതാണ്, ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് മാത്രം കിട്ടുന്ന ഒരു അവസരമാണ്, അത് കളിക്കാനായിട്ട് എന്നെ അനുവദിക്കണം എന്ന് പറഞ്ഞു. ഇന്റർനാഷണൽ ഫെഡറേഷൻ ഇന്ത്യൻ വോളിബോൾ അസോസിയേഷനോട് പറയുന്നു, കാശ് മേടിക്കണ്ട, ജോസിന് കളിക്കാനായിട്ട് അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന അതിന് മെയിലുണ്ട്. എന്റെ എല്ലാ പ്രൂഫും ഞാൻ വെച്ചുകൊണ്ടിരിക്കും, ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കാരണം അത്രത്തോളം എനിക്ക് മനസ്സിന് വിഷമം ഉണ്ടായിട്ടുണ്ട് അന്ന് ആ സംഭവം. കാരണം അവര് സപ്പോർട്ട് ചെയ്യുന്നില്ല,
എനിക്കൊരു അവസരം കിട്ടിയപ്പോൾ അന്നാ ഓക്കെ അവൻ കളിച്ചോട്ടെ അവൻ അതുകൊണ്ട് അവന് അന്ന് ഞാൻ ഇവിടെ കോടികൾ സമ്പാദിക്കുവാണ് ആ കോടിയിൽ നിന്ന് 100,000 രൂപ വേണം എന്നുള്ള രീതിയിലാണ് അവരെ ആറ്റിറ്റ്യൂഡ്. അത്രയധികം അടിച്ചമർത്തുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. അങ്ങനെ അടിച്ചമർത്തൽ വരുമ്പോൾ ഏതൊരു ഘട്ടം വരുമ്പോൾ ഒരു പ്ലെയർ ഒരു ഇന്റർനാഷണൽ ഇവന്റിലേക്ക് അതായത് നമ്മൾ നല്ല കോമ്പറ്റീഷൻ കൊടുത്താലാണ് അടുത്ത പ്ലെയേഴ്സ് അതുപോലെ കയറി വരുവുള്ളൂ. അതായത് കോമ്പറ്റീഷൻ എല്ലാവരും തമ്മിൽ തമ്മിൽ നല്ല കോമ്പറ്റീഷൻ ഉണ്ടാകണം എങ്കിൽ തന്നെയാണ് അത് അത് വളരെയധികം നമ്മുടെ ഒളിമ്പിക്സിൽ നമ്മുടെ മെഡല് കിട്ടാത്തതിലകത്ത് നമ്മളെ ശക്തമായിട്ട് അതിനെ ബാധിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള അസോസിയേഷന്റെ പൊളിറ്റിക്സ്. അല്ലെങ്കിൽ ഞാൻ വേറൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഐ വോളി ലീഗ് നടത്തി 2 കൊല്ലം മുമ്പ് വോളി ലീഗ് കൊച്ചിയിൽ വെച്ച് നടത്തി നമ്മള് ക്രിക്കറ്റ് പോലെ ഐ പി എല് പോലെ പ്രോ വോളി ലീഗ് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തി. പക്ഷെ പ്രോ വോളി ലീഗ് എവിടെ പോയി? എന്റെ കൂടെ എന്റെ സെയിം ഏജിൽ കളിച്ചിരുന്ന പ്ലെയേഴ്സിനൊക്കെ അവസരങ്ങൾ അവർക്ക് അവസരങ്ങൾ കയറി വരാനുണ്ട്. അവർക്ക് ഇനിയിപ്പോ 1 കൊല്ലം കഴിയുമ്പോൾ അവർക്ക് അവസരം, അല്ലെങ്കിൽ 2 കൊല്ലം കഴിയുമ്പോൾ അവർ ഏജ് ഓവർ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവരുടെ ആ സമയം. അത് അസോസിയേഷനും അവരുടെ ബിസിനസ്സും അസോസിയേഷന്റെ പൊളിറ്റിക്സും ഭയങ്കര പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ വോളിബോൾ എന്നൊക്കെ പറഞ്ഞാൽ പൊളിറ്റിക്സ് തീർത്ത് പറയാൻ പറ്റില്ല. അത്രയ്ക്ക് മോശം പൊളിറ്റിക്സ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കര രോഷം എന്ന് പറഞ്ഞാൽ എനിക്കും അത്രയധികം നമ്മൾ ഹോർമോൺ ഇഞ്ചക്ട് ആകുന്ന പോലെ നമുക്ക് ദോഷം വരും. കാരണം അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എനിക്ക് പറയാനായിട്ടൊരു അവസരം കിട്ടിയോണ്ട് തീർച്ചയായിട്ടും ഇങ്ങനെ അവസരം കിട്ടിയില്ല എനിക്ക് സന്തോഷമുണ്ട് അങ്ങനെ പറയാൻ കിട്ടുന്നത്. കാരണം ഞാൻ ഈ ക്ലബിൽ കോൺട്രാക്ട് സൈൻ ചെയ്തപ്പോൾ എന്നെ അത്രത്തോളം അവർ ബുദ്ധിമുട്ടിച്ചു. കാരണം ഞാൻ എന്റെ കയ്യിൽ മെയിൽ എല്ലാ പ്രൂഫും വെച്ചോണ്ടിരിക്കുക. കാരണം എനിക്ക് പറയാനായിട്ടൊരു അവസരം കിട്ടിയില്ല. അപ്പൊ ഇതിപ്പോ ഈശ്വരനായിട്ടൊരു അവസരം എനിക്ക് തന്നതാണ്. എനിക്ക് ഇത്രയും ഓപ്പൺ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം, അതിന് ഞാൻ ജനന്റിയോട് വളരെയധികം നന്ദി പറയുന്നു. എന്നോട് ഇങ്ങോട്ട് വിളിച്ച് വന്നവരപ്പുറം, കാരണം അത്രയധികം ബുദ്ധിമുട്ടുണ്ട്. എന്റെ കയ്യിൽ പ്രൂഫുണ്ട്. കാരണം അവർ ചെയ്ത് തരില്ല. ഞാൻ 1, 2, 3 ഇന്റർനാഷണൽ ഫെഡറേഷനെ വിളിച്ചു പറയുന്നു, അവിടെ മെയിൽ അയക്കുന്നു, ഇവിടെ മെയിൽ അയക്കൊന്നും ചെയ്യുന്നില്ല. പിന്നെ അവർ പറയുന്നു 1 ലക്ഷം രൂപയുടെ അവസാനം ഇവിടെ കുവൈറ്റിലെ നമ്മുടെ ഇവിടെ ബുർഗാൻ ക്ലബിലെ മാനേജർ എന്നോട് പറഞ്ഞു, ശരി ഇനിയും ലേറ്റ് ആയി കഴിഞ്ഞാൽ നീ ടീമിൽ കയറാണ്ട് വന്നു കഴിഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോ 10 മിനിറ്റ് കൊണ്ട് ആ അക്കൗണ്ട് കാശ് ഇട്ടുകൊടുത്ത് 10 മിനിറ്റിലാണ് അവര് എനിക്കിവിടെ അപ്രൂവൽ ചെയ്ത് തരുന്നത്. അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യം. അവരുടെ ജസ്റ്റ് ഇത് ശരിക്കും പറഞ്ഞ ഒരു ഇന്റർനാഷണൽ ഫോറമാണ് നമ്മള് ഇന്റർനാഷണൽ ഇതിൽ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നതൊക്കെ. അപ്പൊ അതിലേക്ക് അവരുടെ ജസ്റ്റ് ഒരു ഓൺലൈൻ ആക്ടിവിറ്റിയാണ്. ആ ഓൺലൈൻ ചെയ്യാനായിട്ട് അവർ 10 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന ആക്ടിവിറ്റിക്ക് അവർ അതുപോലെ പിടിച്ചു വെച്ചിരുന്നത്. കാരണം ആ 10 മിനിറ്റ് കൊണ്ട് അവർ ചെയ്തപ്പോഴേ മനസ്സിലായി ഈ കാശിന്റെ ഒരു പ്രശ്നം മാത്രം ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഇവര് ഈ ഒരു അസോസിയേഷൻ എനിക്ക് വേണ്ടിട്ട് ഒന്നും ചെയ്യുന്നില്ല. നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ട് യെസ് നമുക്ക് പിന്തുണ നൽകേണ്ടവരാണ് ഈ അസോസിയേഷനുകളും സംവിധാനങ്ങളും ഒക്കെ. പക്ഷേ അവർക്ക് വിജയിക്കാനും നേട്ടങ്ങൾ സ്വന്തമാക്കാനുള്ള ഒരു സംവിധാനങ്ങളും ഇടങ്ങളുമായി അവയെ മാറ്റിയെടുക്കുമ്പോഴാണ് നമ്മുടെ ഈ കായിക മേഖലയടക്കം വലിയ രീതിയിലുള്ള ഒരു പിന്നോട്ടടിക്ക് അത് കാരണമാകുന്നതും. അത്തരം ഒരു മനോഭാവങ്ങളും ഇടപെടലുകളുമാണ് നമുക്ക് മാറ്റി നിർത്തേണ്ടതും. കാരണം കായിക ലോകത്തും ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള ഒരു കുതിച്ചുചാട്ടം സാധ്യമാകണമെങ്കിൽ. ശ്രീ ശക്തി, ഇവിടെ നമുക്കറിയാം ലോക രാജ്യങ്ങളുടെ മുൻനിരയിലേക്ക് ഭാരതം ഓരോ ഘട്ടത്തിലും ഓരോ മേഖലയിലായി കഴിഞ്ഞാലും കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് സാമ്പത്തിക മേഖലയിലടക്കം വലിയ രീതിയിലുള്ള കുതിച്ചുചാട്ടമാണ് ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ഈ കായിക മേഖല എടുത്തു കഴിഞ്ഞാൽ, 1-2 കായിക ഇനങ്ങൾ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ, അത് ഏറ്റവും മുന്നിൽ ക്രിക്കറ്റ്, അതിന് വളരെ പിന്നോക്കമാണ് ഞാൻ 1-2 ഇനങ്ങൾ എന്ന് പറയുന്നത് പോലും അതിൻ്റെ സ്ഥാനം. ഇവിടെ ഈ മാറ്റം എല്ലാ മേഖലയിലും ലോകത്തിൻ്റെ ഉയരങ്ങളിലേക്ക് ഭാരതം എത്തുമ്പോൾ അതിൻ്റെ മാറ്റം ഈ കായിക മേഖലയ്ക്ക് കൂടി ഉണ്ടാകാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്? എനിക്ക് തോന്നുന്നു വലിയ രീതിയിലുള്ള പിന്തുണയാണ് നമ്മുടെ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും അടക്കം ഇപ്പോൾ ഇന്ത്യൻ താരങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഹോക്കി ടീം വെങ്കല മെഡൽ സ്വന്തമാക്കിയപ്പോൾ നേരിട്ട് ക്യാപ്റ്റനെ വിളിച്ച് അഭിനന്ദിക്കുന്നവരടക്കം നമ്മൾ കണ്ടതാണ്. ഇത്തരം വാക്കുകളും ഇടപെടലുകളും ഒരുപാട് പ്രചോദനം നൽകുന്നുണ്ട് നമ്മുടെ കായിക താരങ്ങൾക്കും കായിക മേഖലയ്ക്കും. ഇങ്ങനെയുള്ള സാന്നിധ്യങ്ങൾ, ഇങ്ങനെയുള്ള ഇടപെടലുകൾ, അതോടൊപ്പം തന്നെ മറ്റേതൊക്കെ മേഖലകളിലാണ് നമുക്ക് സമൂലമായ ഒരു പരിവർത്തനം അനിവാര്യമായി വരുന്നത്? സാർ, ഇപ്പൊ പറഞ്ഞില്ലേ ഇൻസ്പിറേഷൻ, ഇപ്പൊ പ്രധാനമന്ത്രി വിളിച്ച് കായിക താരങ്ങളെ അഭിനന്ദിച്ചു എന്ന് പറഞ്ഞുള്ള അതൊക്കെ ഒരു ഇൻസ്പിറേഷൻ ആണ്. കായിക താരങ്ങളെ വിളിച്ച് അഭിനന്ദിക്കുക എന്ന് പറയുന്നതൊക്കെ വളരെ വലിയൊരു ഇൻസ്പിറേഷൻ ആണ്. അങ്ങനെ ഒരു ഒരു ഇൻസിഡന്റ് എനിക്ക് പറയാനാണെങ്കിൽ, ഞാൻ ഇവിടെ അക്കാഡമി ഇവിടെ കുവൈറ്റിൽ അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ആ അക്കാഡമി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അതിന്റെ ഇനാഗ്രേഷനെ ഞാൻ വിളിച്ചത് ശ്രീലങ്ക വേൾഡ് കപ്പ് വിൻ ചെയ്യുമ്പം അവരുടെ കോച്ചായിരുന്ന ഓസ്ട്രേലിയൻ താരം ഡേവ് വാട്ട്മോറിനെയാണ് ഞാൻ വിളിച്ചത്.
ഈ ഡേവ് വാട്ട്മോർ വന്ന് എന്റെ അക്കാഡമി ഇനാഗ്രേഷൻ ചെയ്യുമെന്ന് പറയുമ്പം അത് ഇവിടെ വന്ന് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾക്കും അതല്ലെങ്കിൽ ക്രിക്കറ്റ് കളിക്കുന്ന മറ്റുള്ള ആൾക്കാർക്കും അവരുടെ മക്കളെ കൊണ്ടുവന്ന് ഇത് കാണിക്കാനും ഒരു പ്രത്യേക തരം ഒരു പോസിറ്റീവ് എനർജി ഒരു ഇൻസ്പിറേഷൻ കിട്ടും. അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ അപ്പം പ്രധാനമന്ത്രി വിളിച്ച് കായിക താരങ്ങളെ അഭിനന്ദനം ചെയ്തു. അപ്പോ വലിയൊരു ഇൻസ്പിറേഷൻ ആണ് കിട്ടുന്നത്. ആ തരത്തിലുള്ള ഒരു ഇൻസ്പിറേഷണൽ ഇനാഗ്രേഷൻ ആയിരുന്നു ഞാൻ ഇവിടെ നടത്തിയത്. അതേപോലെ തന്നെ രണ്ടാമത് ഇവിടെ ഒരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഇവിടെ അതായത് ഹൈലി ക്വാളിറ്റിയുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള കോച്ചസിന് ഇന്റർനാഷണൽ കോച്ചസിന്റെ പരിശീലനം തന്നെ കൊടുക്കണമെന്ന് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ഇപ്പം എന്റെ അക്കാഡമിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന 10, 11, 12, 13, 13 വയസ്സുള്ള കുട്ടികൾക്ക് ഇവിടെ കോച്ചിങ് കൊടുക്കുന്നത് ഫാസ്റ്റ് ബോളിങ്ങിന്റെ കോച്ചിങ് കൊടുക്കുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് ബോളേഴ്സിനെ സംഭാവന ചെയ്ത MRF പേസ് ഫൗണ്ടേഷൻ, ചെന്നൈയിലെ MRF പേസ് ഫൗണ്ടേഷന്റെ ഹെഡ് കോച്ച് ആയിരുന്ന TA ശേഖർ സാർ ആണ് എന്റെ അക്കാഡമിയിലെ കൊച്ചു കുട്ടികൾക്ക് ഫാസ്റ്റ് ബോളിങ്ങിന്റെ ട്രെയിനിങ് കൊടുക്കുന്നത്. അദ്ദേഹം ഇവിടെ വരികയും എന്റെ അക്കാഡമിയിൽ വരികയും 2 ദിവസം ഇവിടെ നിന്ന് ഫുൾ ഡേ രാവിലെ 7:30 അദ്ദേഹം വന്ന് കയറിയിട്ട് രാത്രി 8:00, 8:30 പുള്ളിക്കാരനെ നെറ്റ്സ് നടത്തുന്ന പുറത്തേക്ക് കയറുന്നത്. അതിന്റെ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും ലഞ്ച് കഴിക്കാനും മാത്രമാണ് ഇദ്ദേഹം ഓഫീസിലേക്ക് കയറുന്നത്. ഫുൾ ടൈം നിന്നിട്ട് ഈ കുട്ടികളുടെ കൂടെ 2 ദിവസം മുഴുവൻ നിന്ന് കുട്ടികൾക്ക് വേണ്ട ഫാസ്റ്റ് ബോളിങ്ങിന്റെ ടിപ്സും കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം ഇദ്ദേഹം വളരെ വലിയ അഭിപ്രായങ്ങളാണ് ഈ അക്കാഡമിയെ കുറിച്ച് പറയുക. ഇന്റർനാഷണൽ ലെവലിലാണല്ലോ നിങ്ങളൊരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്, നല്ല വളരെ നല്ല ഫെസിലിറ്റിയാണ് ഇത്, എന്നെ കൊണ്ട് എന്തൊക്കെ സഹായങ്ങളാണ് വേണ്ടത്, ഫ്യൂച്ചറിൽ എന്തൊക്കെ സഹായങ്ങളാണ് നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടത് എന്നോട് പറഞ്ഞാൽ മതി. ഇപ്പം TA ശേഖർ സാർ ആഴ്ചയിൽ 3 ദിവസം ഓൺലൈനിൽ സൂം മീറ്റിംഗിൽ വന്നിട്ട് ഇവിടുത്തെ കുട്ടികൾക്ക് അതായത് 10, 12, 11, 12, 13 വയസ്സുള്ള കുട്ടികൾക്ക് അത് അവർ കളിച്ചു തുടങ്ങുന്നതുള്ള ആ കളിച്ചു തുടങ്ങുന്നവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ബേസിക് ഇന്റർനാഷണൽ കോച്ചിങ് തന്നെ കിട്ടി വളരുന്ന ഒരു കുട്ടികളാണ് എന്റെ അക്കാഡമിയിലുള്ളത്. ഇതുപോലെ തന്നെ ഇപ്പം നമുക്ക് നാട്ടിലായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് സ്കൂൾ തലത്തിൽ തന്നെ അവിടുത്തെ സിസ്റ്റം, സ്കൂളിന്റെ സിസ്റ്റം തന്നെ മാറണമെന്ന്. ആ സിസ്റ്റം മാറ്റി എഴുതിയതിന് ശേഷം ഇതുപോലെ തന്നെ നല്ല ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം, നല്ല ഇന്റർനാഷണൽ തലത്തിലുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. ഇതിപ്പോ ഞാൻ പഠിച്ചതും ഒക്കെ ജനിച്ചത് കായംകുളത്താണ്. ഞാൻ പഠിച്ചു വളർന്നത് കോളേജ് എന്റെ കായംകുളം MSM കോളേജിലായിരുന്നു. 7 വർഷം ഡിഗ്രി തൊട്ട് MCOM വരെ ഞാൻ ഒരു കോളേജിലാണ് പഠിച്ചത്. ആ കോളേജിൽ അവിടുത്തെ ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നൊരു ഗ്രൗണ്ടിൽ നിന്നൊരു കല്ലെടുത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്ത് റോഡിൽ പോയി വീഴും, അത്രേ ഉള്ളു അവിടുത്തെ ക്യാമ്പസ്. ഒരു കല്ലെടുത്തെറിഞ്ഞാൽ അപ്പുറത്ത് റോഡിൽ പോയി വീഴുന്ന ഒരു ക്യാമ്പസേ ഉള്ളായിരുന്നു. അവിടെ ക്രിക്കറ്റ് കളിക്കാൻ ഫുട്ബോളിൽ ചെറിയതായിട്ട് സെവൻസ് കളിക്കാൻ പറ്റുന്നത് ഇവിടെ, പിന്നെ ബാസ്കറ്റ്ബോൾ ഇങ്ങനെയുള്ള ഒരു ചെറിയ ഗ്രൗണ്ട് ആയിരുന്നു അവിടെ ഉള്ളത്. ഈ ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിക്കാൻ കഴിയില്ല, ഇത് കളിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കി ഞാൻ 7 കൊല്ലം ഞാനവിടെ പഠിച്ചപ്പം, ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയപ്പം എന്റെ കോളേജിൽ ഒരു നെറ്റ്സ് ഇടാനായിട്ട് ഞാനും എന്റെ 1-2 സുഹൃത്തുക്കളുണ്ട്. അമീർ എന്ന് പറഞ്ഞ എന്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം ഇപ്പം ഖത്തറിലാണ്. പിന്നെ സുജിത്ത് എന്ന് പറഞ്ഞ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം നാട്ടിൽ അക്കാഡമി നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവരുടെ ഒക്കെ സഹായത്തോടെ ഞങ്ങൾ 3 പേര് ഇങ്ങനെ ചേർന്നിട്ട് കായംകുളം MSM കോളേജിൽ ഒരു നെറ്റ്സ് ഇടാനായിട്ട് തീരുമാനം ഉണ്ടാക്കി. ഞങ്ങളുടെ ജില്ലയിൽ, ആലപ്പുഴ ജില്ലയിലെ തന്നെ ആദ്യത്തെ ഒരു നെറ്റ്സ് എന്ന് വേണമെങ്കിൽ അതിനെ പറയാം, അതല്ലെങ്കിൽ പിന്നെ ആലപ്പുഴ ഡിസ്ട്രിക്ട് അസോസിയേഷന് ആലപ്പുഴയിൽ ഒരു നെറ്റ്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നെ കായംകുളത്ത് ആയിരുന്നു ഒരു നെറ്റ്സ് ഉള്ളത്. അത് ഞങ്ങളുടെ ഒരു പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് കായംകുളത്ത് ആദ്യമായിട്ട് ഞങ്ങൾക്ക് ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഞങ്ങൾ ഒരു നെറ്റ്സ് ഇടുന്നത്. സ്വന്തം ചെലവില്, അത് ഞങ്ങൾ പോയി സ്വന്തമായിട്ട് ഞങ്ങൾ പോയി നെറ്റ്സ് വാങ്ങിച്ചുകൊണ്ട് വരുന്നു, അവിടെ നിന്ന് എല്ലാം ഇൻസ്റ്റാൾ ചെയ്യുന്നു. അതിനുശേഷം ഞാൻ അവിടെ തുടർച്ചയായിട്ട് 1 വർഷം ഞാൻ ആ നെറ്റ്സിൽ പ്രാക്ടീസ് ചെയ്ത് ആ വർഷം തന്നെ എനിക്ക് Under-22 സ്റ്റേറ്റ് ക്യാമ്പ് ഉണ്ടായിരുന്നു. ക്യാമ്പ് കഴിഞ്ഞ് വന്ന് എനിക്ക് ഭാഗ്യമില്ലായിരുന്നു, എന്റെ എനിക്ക് ചെറിയൊരു ആക്സിഡന്റ് പറ്റി കാലൊടിഞ്ഞു പോകുന്ന അങ്ങനെയൊക്കെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് കളിക്കാൻ കഴിഞ്ഞില്ല. എന്തിനു പറയുന്നു, ആ നെറ്റ്സിൽ പ്രാക്ടീസ് ചെയ്യാൻ വന്ന്, ആ നെറ്റ്സിൽ കളി തുടങ്ങിയ, ആ നെറ്റ്സിൽ നിന്ന് കളി പഠിച്ച് വന്ന ഒരു IPL പ്ലെയർ എനിക്ക് അഭിമാനത്തോടെ പറയാം, ഞങ്ങളുടെ കായംകുളത്തിന് ഒരു IPL പ്ലെയർ ഉണ്ടായിരുന്നു, അത് SMithun ആണ്. അദ്ദേഹം രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം മുംബൈ ഇന്ത്യൻസിന്റെ കൂടെ ഉണ്ട്, മിക്കവാറും സംസാരിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് വളരെ നല്ല നല്ല കായിക താരങ്ങളെ നമുക്ക് ഇനിയും നമുക്ക് സംഭാവന ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പൊ ഗ്രാസ് റൂട്ട് ലെവല്, മുമ്പേ സാർ അപ്പുറത്ത് നന്ദു സാർ പറഞ്ഞല്ലേ, ഗ്രാസ് റൂട്ട് ലെവല്,
ഗ്രാസ് റൂട്ട് ലെവൽ വേണം, നമ്മുടെ സ്കൂളുകളിലായിരിക്കണം ഗ്രാസ് റൂട്ട് ലെവലിൽ തുടങ്ങേണ്ടത്. കുട്ടികളെ നല്ല കഴിവുള്ള കുട്ടികളെ നമ്മൾ 75% നമ്മുടെ ലൈഫിന്റെ കുട്ടികളുടെ ലൈഫിന്റെ 75% സ്പെൻഡിംഗ് ഇൻ ദ സ്കൂൾ. അപ്പൊ സ്കൂളിലെ കായിക അധ്യാപകർ കണ്ടെത്തി മികവുള്ള കുട്ടികളെ കണ്ടെത്തി അവരുടെ പേരൻസിന് അവയർനെസ് കൊടുക്കണം. അവയർനെസ് കൊടുത്ത് കൊണ്ടുവരണം. ഒന്ന് ഇടപെടുകയാണ്, നമുക്ക് സമയപരിമിതിയുണ്ട്. അതുകൊണ്ട് മാത്രം ഇവിടെ അരുന്നിലെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വിഷയവുമായി പറയേണ്ടതുണ്ട്. കാരണം പറഞ്ഞു തീരാത്ത, കാരണം ലോകത്തിൻ്റെ കായിക ഭൂപടത്തിൽ ഇന്ത്യ ഒരു മികച്ച സ്ഥാനം സ്വന്തമാക്കണം, അതിന് ഒരുപാട് ഇടപെടലുകൾ അനിവാര്യമാണ്, ഒരുപാട് ചർച്ചകൾ അനിവാര്യമാണ്. ഈ ചർച്ചകളിലൂടെ ഉരുത്തിരിയുന്ന ആശയങ്ങളും കാര്യങ്ങളും കൃത്യമായ രീതിയിൽ അധികൃതർ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ അധികൃതരുടെ ശ്രദ്ധ, അവരുടെ ഒരു ഒരു ചേർത്ത് നിർത്തത്തിൻ്റെയാണ് നമ്മുടെ കായിക താരങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു ഒരു പിന്തുണ, സഹകരണം നമ്മുടെ കായിക താരങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ നേട്ടത്തിലേക്ക്, നേട്ടത്തിൻ്റെ നെറുകയിലേക്ക് എത്താൻ ആ കായിക താരങ്ങൾക്ക് തീർച്ചയായും സാധിക്കും. അതുകൊണ്ട് തന്നെ ലോക കായിക ഭൂപടത്തിൽ ഇന്ത്യയുടെ ആ ഒരു ഖ്യാതി എല്ലാ കാലത്തും ജ്വലിക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഒരു സ്ഥാനം സ്വന്തമാക്കാനും നമ്മുടെ രാജ്യത്തിന് സാധിക്കും. ഒളിമ്പിക്സ് ആയിക്കഴിഞ്ഞാലും മറ്റേത് ലോകത്തിൻ്റെ കായിക വലിയ തിളക്കങ്ങളിലേക്ക് നമ്മുടെ കായിക താരങ്ങൾക്ക് അവരുടെ പേരും രാജ്യത്തിൻ്റെ പേരും യശസ്സും ഉയർത്തിക്കാണിക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായും ഇനിയുള്ള ദിവസങ്ങളിലും ഇനിയുള്ള ഇടപെടലുകളിലും ഈ അധികൃതരുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു ജാഗ്രത ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വളരെയധികം നന്ദി. ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ നന്ദു, ശ്രീമതി ശരണ്യ, ശ്രീ ജോസ് ജോൺ, അതോടൊപ്പം ശ്രീ ശക്തി. പ്രവാസികൾ പറയട്ടെ, തത്സമയ സംവാദം ഇവിടെ പൂർണ്ണമാവുകയാണ്. അതിഥികൾക്ക്, പ്രേക്ഷകർക്ക് നന്ദി, നമസ്തേ.